നമസ്കാരം, ദിനേശാണ്. ഇത് ഒരു അറബിക്കം ചെടി കാണിക്കുകയാണ് കേട്ടോ. അറബിക്ക അല്ല ഞാൻ പ്രധാനമായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും ഈ അറബിക്കം ചെടിയുടെ പറ്റു വേരുകൾ കാണാനുണ്ടാവും. ഇതിൻ്റെ അടിഭാഗത്ത് ആ വേര് പരന്ന് പിടിച്ച് നിൽക്കുന്നത് കാണാനുണ്ടാവും അല്ലേ. അപ്പോൾ ഒരു ചെടിയുടെ ഇത്ര വേര് നിറഞ്ഞു വരാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം പറയുകയാണ്. അതിൽ പ്രധാനമായിട്ട് ഈ വേര് വളരാൻ ഞാൻ പ്രയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്, അതും കൂടി പറഞ്ഞുതരാം. ഈ പ്രയോഗം കൊണ്ട് ഇത് പൂവ് വരാറായിട്ടുണ്ട്. ഒരു ആഴ്ചേൻ്റെ ഉള്ളിൽ തന്നെ പൂവ് വരും. ഏകദേശം ഒരു വർഷം ആകുന്ന തൈയാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു വർഷം ആകുന്ന മറ്റൊരു അറബിക്കൻ തൈയാണ്. ഇതും അത്യാവശ്യം ഗ്രോത്ത് ആയിട്ടുണ്ട്, കൂടാതെ അതിന് ഫ്ലവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു, ഞാനൊരു ചെടിക്ക് വേരുപടലം ഇത്ര ദൃഢമായി കിട്ടാൻ, വേരുപടലം ദൃഢമായി കിട്ടാൻ എല്ലാവർക്കും അറിയാം എല്ലുപൊടി വേണമെന്ന്. എല്ലുപൊടിയാണ്, ഫോസ്ഫേറ്റ് വളങ്ങളാണ് വേരിനെ ഇത്രയും ദൃഢമാക്കി സംരക്ഷിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ അടുക്കളത്തോട്ടം ചെയ്യുന്ന ആളുകളൊക്കെ കേട്ടിട്ടുള്ള ഒരു വളത്തെക്കുറിച്ച് പറയാം. അതിൻ്റെ ഷോപ്പിൽ പോയിട്ടുള്ളൊരു വീഡിയോ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാവും, അത് നിങ്ങൾ കേൾക്കുക. ഞാൻ ഈ അഡീനിയം ഒരു ചെറിയ കവറിൽ വളർത്തിയിട്ട് അടുത്ത സ്റ്റേജിലേക്ക് മാറ്റി നടുമ്പോഴും കവറിൽ വിത്തിടുമ്പോഴും ഞാൻ ചെയ്യുന്ന വാം എന്ന് പറയും, VAM വാം, മൈക്കോറൈസ എന്ന ഒരു സൂക്ഷ്മാണുവളം ഉപയോഗിക്കാറുണ്ട്. ജീവാണുവളം, സൂക്ഷ്മാണുവളം എന്ന് പറഞ്ഞാൽ ചെറിയ തോതിൽ അത് ഉപയോഗിക്കാം. അത് നിങ്ങൾ വാങ്ങുമ്പോൾ യൂണിവേഴ്സിറ്റി, നമ്മൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കൃഷിഭവൻ വഴിയൊക്കെ മേടിക്കുക, അല്ലെങ്കിൽ നല്ല പേര് കേട്ട കമ്പനികളുടെ പ്രൊഡക്റ്റ് വയ്ക്കുക. എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ടാവും, അത് വളരെ ശ്രദ്ധിച്ച് വരും. അപ്പോൾ എന്താണ് ഈ വാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, വാമ് നിങ്ങൾ തൈ നടുമ്പോൾ അല്ലെങ്കിൽ വിത്ത് നടും, വിത്ത് പാകുമ്പോൾ ആ സ്ഥലത്ത് വാമ് പ്രയോഗിച്ചാൽ അഭൂതപൂർവമായ വളർച്ചയായിരിക്കും വേരുകൾക്ക്, കൂടാതെ വേരിന് നല്ല പ്രൊട്ടക്ഷനും കിട്ടും. അപ്പോൾ ഈ വാമ് ഇനി നിങ്ങളുടെ അഡീനിയം ചെടിയിൽ വിത്തിടുമ്പോൾ തൊട്ട് തൈ നടുമ്പോൾ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ വാം ഉപയോഗിക്കാൻ ശ്രമിക്കുക. വാമിൻ്റെ പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട്, മുഴുവനായി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു. നമസ്കാരം. നമ്മളിപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വളം വാമാണ് കേട്ടോ. വാം അല്ലെങ്കിൽ മൈക്കോറൈസ എന്ന് പറയുന്ന ഈ സാധനം, ഇത് നിങ്ങൾ ചിലപ്പോൾ അടുക്കളത്തോട്ടം കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് അപ്ടെക്കിൻ്റെയാണ് കേട്ടോ. അപ്ടെക് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ വളനിർമ്മാണ കമ്പനിയാണ് അപ്ടെക്. ഓർഗാനിക് പ്രൊഡക്റ്റുകൾ മാത്രമല്ല അവരുടെ ഒരു വാം, എന്താ വാം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. വാം അല്ലെങ്കിൽ മൈക്കോറൈസ എന്ന് പറയുന്ന ഈ ഒരു എന്താ സൂക്ഷ്മാണുക്കൾ, ജീവാണുക്കൾ, ഈ ജീവാണു വളം സാധനം വാം എന്ന് പറയുന്ന ഇത് പ്രധാനമായും കാണുന്നത് ഉണക്കുകൾ, ഉണക്ക് അതായത് ജലാംശം കുറച്ചുള്ള, ഇപ്പം കാറ്റാടി യൂക്കാലി പോലെ ചെടികൾ, വരൾച്ചയെ അതിജീവിക്കുന്ന ചെടികളായിട്ടുള്ള ആ ചെടികളുടെ വേരിനോടനുബന്ധിച്ച സ്ഥലങ്ങളിൽ കാണുന്ന ഒരു തരം മണ്ണ് ജീവാണുക്കളാണ് ഇത് വാമ്. ഈ വാമിൻ്റെ പ്രത്യേകത എന്ന് പറയുക, അത് അവർക്ക് ഈ ചെടികളുടെ അടുത്ത് നിന്നിട്ട് ആ ചെടികൾക്ക് എത്ര വെള്ളം ഇല്ലെങ്കിലും അതിനെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് അത്തരം മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ എല്ലാ ചെടികളുടെ സാമീപ്യത്തിൽ നിന്നും വേർതിരിച്ചെടുത്ത് ലാബുകളിൽ പ്രത്യേകിച്ച് പ്രത്യേക രീതിയിൽ വളർത്തിയെടുക്കുന്നതാണ് ഈ വാമ. ഈ വാമ നമ്മളെ ചെടികളെ എങ്ങനെ ബാധിക്കുന്നതാണ്? വാമിന് പ്രത്യേകിച്ച് രണ്ട് ഗുണമുള്ളത്. നിങ്ങൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ വാമ നമ്മളെ ചട്ടിയിൽ അല്ലെങ്കിൽ മൈക്രോറൈസ് നമ്മളെ ചട്ടിയിലോ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ കുഴിച്ചിടുന്ന സ്ഥലത്തോ ഒട്ടി കഴിഞ്ഞാൽ ഈ വാമിൻ്റെ പണി എന്താ പറയുക, ഒന്ന് ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുകയാണ്, വേരുകളുടെ ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുക. വേരുകളുടെ ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിച്ചാൽ ധാരാളം വേരുകൾ, നാരുവേരുകളാണല്ലോ ആഹാരം വലിക്കുക, അത് നല്ല വിസ്താരത്തിൽ വടർന്ന് വളരും. പിന്നെ അതിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുക തന്നെ ഏരിയ കൂട്ടുക തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. ഒരു തരത്തിൽ അതിൻ്റെ വേര് ആഹാരം വലിച്ചിരിക്കുന്ന ഭാഗങ്ങൾ കൂട്ടുകയാണ്. പിന്നെ അതാണ് ഒന്നാമത്തെ പർപ്പസ്. രണ്ടാമത്തത് പറഞ്ഞാൽ അതിൻ്റെ ഈ വേരിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഈ വാം എന്ന് പറയും മൈക്കോറൈസ ഏത് ചെടിയിലാണോ നമ്മൾ പ്രയോഗിക്കുന്നത് അതിൻ്റെ വേരിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് ഒരു കവചം തീർക്കുക. ഈ കവചം തീർക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ പുറത്തു നിന്നുള്ള അണുക്കളെ മുഴുവൻ ഇത് പ്രതിരോധിക്കും, അതുകൊണ്ട് വേരിന് അസുഖങ്ങൾ ബാധിക്കാനുള്ള അളവ് കുറയുകയും ചെയ്യും. അപ്പോൾ ഇതാണ് മൈക്കോറൈസ അല്ലെങ്കിൽ വാം. ഇത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു അഡീനിയം എന്നുള്ള ചെടിയിലൊക്കെ ഞാൻ ഇത് സ്ഥിരമായിട്ട് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടം ചെയ്യുമ്പോഴും അതേപോലെ എൻ്റെ ചെടിയിലും ഈ വാം ഉപയോഗിക്കും. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, അഡീനിയത്തിന് പൊതുവേ വെള്ളം വേണ്ട. ഇനിയിപ്പോൾ നമ്മൾ ഒരു രണ്ടാഴ്ച നനച്ചിട്ടില്ലെങ്കിലും അഡീനിയം നശിച്ചു പോകില്ല. ആ സ്ഥലത്ത് വാമ് കൂടി പ്രയോഗിച്ചാൽ
അടിയനത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അടിയനത്തിന് ആ കടഭാഗം കിഴങ്ങ് പോലുള്ള ഒരു ഭാഗം വളരെ കുറച്ച് പറ്റുവേരുകളല്ല ആഹാരം വലിച്ചെടുക്കാൻ. അപ്പോ ആ ഉള്ള വേരുകൾക്ക് ബലം കിട്ടിയില്ലെങ്കിൽ ചെടിക്ക് ആഹാരം വലിക്കാനും ചില പല ആളുകളും പറയുന്നു അതിന്റെ പൂവിന്റെ വലിപ്പം കുറയുക, അങ്ങനെ പലതും പറയാറുണ്ട്. ഇത് ഒഴിവാക്കാൻ നമ്മൾ അടീനിയത്തിന് വാമ പ്രയോഗിക്കുകയാണെങ്കിൽ ഉള്ള പറ്റുവേരുകൾ ശക്തിപ്പെടാനും കൂടുതൽ പറ്റുവേരുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും അടീനിയത്തിന് സാധിക്കും. ഇനി അപ്പോ 15 ദിവസം കഴിഞ്ഞിട്ട് നനച്ചില്ലെങ്കിലും ഒരു മാസം കഴിഞ്ഞില്ലെങ്കിലും ചെടി നിലനിൽക്കും. അപ്പോൾ എൻ്റെ അടീനിയം സ്നേഹികൾ, എൻ്റെ വീഡിയോ കാണുന്ന അടീനിയം സ്നേഹികൾ, വാം നിങ്ങളുടെ അടുക്കളത്തോട്ടം അല്ലെങ്കിൽ അടീനിയം ചെയ്യുമ്പോൾ അതിലേക്ക് പ്രയോഗിക്കുക. ഒന്നും ചെയ്യേണ്ട, നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് ഇതൊക്കെ മിക്സ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഒരു ചെടിക്ക് 1 സ്പൂൺ വാം ചെയ്ത് കൊടുത്താൽ മതി. ആ വാമ് ആ ചെടി നനവുള്ള ഒരു അന്തരീക്ഷത്തിൽ മറ്റു വളങ്ങളുടെ സാന്നിധ്യത്തിൽ ആ ചട്ടിയിൽ ഡെവലപ്പ് ചെയ്യും, കൂടുതൽ വളരും. വളർന്നിട്ട് ഈ ചെടിക്കിടെ വേരുകൾക്ക് പ്രൊട്ടക്ഷൻ തീർക്കുകയും ചെടിയുടെ വേരുകൾക്ക് കരുത്ത് പകരുകയും, ചെടിയുടെ വേരുകൾക്ക് കരുത്ത് പകർന്നാൽ എല്ലാവർക്കും അറിയാം ചെടിയുടെ വേര് നന്നായാലാണ് ചെടി നന്നാവുക, പൂവുണ്ടാവുക, കായുണ്ടാവുക. ഇതിന് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് വാം. അപ്പോൾ വാം അല്ലെങ്കിൽ മൈക്രോറൈസ നിങ്ങളുടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ കമൻ്റ് ഒക്കെ അതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.